ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജോജീസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു സ്റ്റാർട്ടറാണ്. ഇത് ഈവനിങ് സ്നാക്സായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്റ്റാർട്ടറാണ്. അത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ജോജീസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആലെന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു ഫില്ലിംഗ് തയ്യാർ ചെയ്യാം. ഒരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഗാർലിക് ചെറുതായിട്ട് ചാപ്പ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കൊറിയൻഡർ ലീവ്സും കഴുകി വൃത്തിയാക്കി പൊടിയായിട്ട് നരക്കിയതും ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ അവരവരുടെ എരിവ് അനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം. നമുക്ക് വേണമെങ്കിൽ പെപ്പർ ഫ്ലേക്സും ഇടാം നമുക്ക്. അതിനുശേഷം നമുക്ക് ഒരിഗാനോ, ഇത് ഞാനിവിടെ കിയയുടെ പിസയുടെ ഒരിഗാനോയാണ് എടുക്കുന്നത്. അത് കുറച്ച് ഇത് ഒരു നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. ഇത് അൺസാൾട്ടഡ് ബട്ടറാണെങ്കിൽ കുറച്ച് ഒരു നുള്ളി ഉപ്പ് കൂടി ചേർക്കാം. സാൾട്ടഡ് ബട്ടറാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ബട്ടർ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ മിശ്രിതം 6 സ്ലൈസ് ബ്രെഡിന് കണക്കായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കൂടുതൽ ബ്രെഡ് എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടിയെടുക്കാം. ഇത് നല്ലതുപോലെ ഈവനായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ബ്രെഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഞാനൊരു ദോശ തവ ഗ്യാസിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഈ സ്പ്രെഡ് ചെയ്ത ബ്രെഡ് കല്ലിൽ പടുന്ന രീതിയിൽ നമുക്ക് വെച്ചിട്ട് 2-2 3-3 ദോശക്കല്ലിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് ആദ്യം വെച്ച് കൊടുക്കണം. ഈ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തോ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തോ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് കുറച്ച് സമയം പുറത്ത് വെച്ചതുകൊണ്ട് അത് സ്റ്റിക്കി ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നമ്മൾ ഹീറ്റാക്കാൻ പോകുന്നതല്ലേ, അപ്പോൾ കുഴപ്പമില്ല. അതിൻ്റെ പുറത്ത് ബ്രെഡിൻ്റെ മുകളിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി വേറൊരു സ്ലൈസ് എടുത്ത് നമ്മൾ ഈ ബട്ടർ മിശ്രിതം സ്പ്രെഡ് ചെയ്ത് വെച്ചത് മുകളിലേക്ക് ആക്കി വച്ച് അടച്ച് വച്ചിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. ഒരു 5 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് ഒരു 3 മിനിറ്റ് കൂടി നമുക്ക് നല്ലതുപോലെ ടോസ്റ്റ് ചെയ്ത് എടുക്കണം. എന്നാലേ അകവും പുറവും നല്ലതുപോലെ വെന്ത് കിട്ടും. നമ്മുടെ ഗാർലിക് ബ്രെഡ് റെഡിയായി. ഇത് വളരെ ടേസ്റ്റിയായിട്ടും ഹെൽത്തിയായിട്ടും ഫില്ലിംഗ് ആയിട്ടും ഉള്ള ഒരു ടോസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആലെന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.